ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുക്രിസ്തുവിൽ സ്നേഹവന്ദനം. യോശാഫാത്തിൻ്റെ മകനായ ഗിദയോനെ പഴയ നിയമം പരിചയപ്പെടുത്തുകയാണ്. ഇസ്രായേൽ മക്കളുടെ നന്മ മിദ്യാന ശക്തികൾ നശിപ്പിക്കുമ്പോൾ അവർ അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങളെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗിദയോൻ എന്ന ദൈവമനുഷ്യൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയാണ്. ആ വ്യക്തിയെ അന്വേഷിച്ച് ദൈവം ഇറങ്ങി വരുന്നു. ദൈവം അവനോട് പറയുന്നു, അല്ലയോ പരാക്രമശാലിയെ, എഴുന്നേൽക്ക. ദൈവം അവനെ വിളിച്ചത് പരാക്രമശാലിയെ എന്നാണ്. എന്നാൽ ഗിദയോൻ പറയുന്നു, നീ ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ, നീ ഞങ്ങളുടെ ദൈവമായിരിക്കുമ്പോൾ, നീ പിതാക്കന്മാരുടെ ദൈവമായിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ ചോദ്യം പലപ്പോഴും നമ്മളും ചോദിക്കാറില്ലേ? ദൈവമേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇത്രയും നിന്നോട് അടുത്തു ജീവിച്ചിട്ട്, എൻ്റെ കർത്താവേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തിന്മകൾ ഭവിക്കുന്നത്? ഞാൻ ബലഹീനനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ ഗിദയോൻ പറയുമ്പോൾ ദൈവം നെഗറ്റീവായ ഒരു വാക്കും ഗിദയോനോട് പറയുന്നില്ല. അല്ലയോ പരാക്രമശാലിയെ എന്നാണ് ദൈവം അവനെ വിളിക്കുന്നത്. നമ്മുടെ മക്കളെയോർത്ത്, സാമ്പത്തിക തകർച്ചയോർത്ത്, ബിസിനസ്സിൽ വന്ന പരാജയമോർത്ത് നിങ്ങൾ ക്ഷീണിതനാണോ, തകർന്നിരിക്കുകയാണോ? ദൈവം നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളുടെ അകത്ത് ഒരു പരാക്രമശാലിയുണ്ട്, നിങ്ങളുടെ അകത്ത് ഒരു ബലവാനുണ്ട്. അത് മറ്റാരുമല്ല, സർവശക്തനായ ദൈവമാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി പറയുന്നു, നിങ്ങളുടെ മനസ്സിനെ തകർന്നു പോകുവാൻ അനുവദിക്കരുത്. ഗിദയോനോട് ദൈവം പറയുന്നു, നിന്റെ സാഹചര്യങ്ങളൊക്കെ മാറുവാൻ പോകുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതേ പ്രിയരെ, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഒന്ന് യോഹന്നാൻ 4:4 നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.